എന്തൊക്കെ ബഹളമായിരുന്നു. ഇവിടെ പിണങ്ങിപ്പോകുന്നു, യോഗങ്ങളിൽ പങ്കെടുക്കാതെ മുഖം വീർപ്പിച്ച് നടക്കുന്നു, പരസ്യ പ്രസ്താവനകളുമായി സ്വന്തം നേതൃത്വത്തോട് തന്നെ യുദ്ധം ചെയ്യുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞങ്ങളുടെ പിണക്കമെല്ലാം മാറിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇനി പുള്ളിക്കാരൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരെയാണ്? ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഗുണ്ടാ നേതാവിനെ, KPCC പ്രസിഡന്റ് KSുധാകരനെ. ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ധീരജിന്റെ കൊലപാതകത്തിൽ എല്ലാ ഇടത് നേതാക്കളും രൂക്ഷമായി വിമർശിച്ചത് സുധാകരനെയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മനം നൊന്ത് നമ്മുടെ രമേശ് ജി സുധാകരനെ വാരിപ്പുണർന്ന് നിൽക്കുന്ന ഫോട്ടോയും ഫേസ്ബുക്കിലിട്ട് കട്ട സപ്പോർട്ട് എന്ന ക്യാപ്ഷനുമായി വന്നിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഗുണ്ടാ സുധാകരനിസമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടമാടുന്നത്. അപ്പോൾ പിന്നെ ഓച്ചാനിച്ച് നിൽക്കാനല്ലേ ചെന്നിത്തലയ്ക്ക് സാധിക്കുള്ളൂ. കൊലപാതകത്തെ KSുധാകരൻ ഉൾപ്പെടെ എല്ലാവരും അപലപിച്ചതാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. കൊലപാതക രാഷ്ട്രീയത്തെ കോൺഗ്രസ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നിട്ടും സുധാകരനെതിരെ വളരെ തരം താഴ്ന്ന തരത്തിലുള്ള CPM നേതാക്കളുടെ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല എന്നും സുധാകരനെതിരായ ആരോപണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ഇതുകൊണ്ടൊന്നും സുധാകരന്റെ വായടപ്പിക്കാമെന്ന് CPM കരുതണ്ടെന്നും എതിരാളികളെ കൊന്നുതള്ളുമ്പോൾ അപലപിക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കളാണ് തങ്ങളെന്ന ബോധ്യത്തോടെ വേണം സുധാകരനെതിരായ പരാമർശങ്ങൾ നടത്താനെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കൊലപാതകം അപലപനീയമാണ്. പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്തായാലും ഇപ്പോഴുള്ള ഈ സപ്പോർട്ട് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. ചെന്നിത്തലയുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് താങ്കളോട് മിണ്ടരുതെന്ന് സതീശൻ ആജ്ഞാപിച്ചിട്ടും കോൺഗ്രസിന്റെ വാക്കായി ചെന്നിത്തല പറയുന്നത് കാണണ്ട എന്ന് അധിക്ഷേപിച്ചിട്ടും താങ്കളെ പുറത്താക്കാൻ മുന്നിൽ നിന്ന് സുധാകരൻജിയുടെ വിശ്വസ്തൻ ചെയ്ത കൊലപാതകം വെളിപ്പിക്കാൻ താങ്കൾ മുന്നോട്ടിറങ്ങുന്നത് കോൺഗ്രസിന് എന്തായാലും പുതുജീവൻ നൽകും. എന്തായാലും ഇതൊക്കെ എന്നും കണ്ടാൽ മതി.